ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പഴംപൊരിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വലിയ പഴം ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു പഴംപൊരി ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻ്റൊക്കെ ഒന്ന് തരാനും മറക്കരുത് കേട്ടോ. പിന്നെ ടേസ്റ്റാണ് ഈ ഒരു അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു പഴംപൊരി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ ആദ്യമായിട്ടാണോ നമ്മൾ ഈ ഒരു ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് മൈദമാവ്, ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ സോഡ ഉപ്പ് ഒരു കാൽ ടീസ്പൂണ്, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് അരിപ്പൊടിയും കൂടി ചേർക്കാനായിട്ടുണ്ട്. പിന്നെ ലേശം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതൊരു കാൽ കപ്പിനേക്കാളും കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക നമുക്ക്. പിന്നെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാനായിട്ടുള്ളത് ഒരു അര പഴം, പിന്നെ ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടി യോജിപ്പിച്ചിട്ട് നമ്മൾക്ക് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അരച്ചെടുത്തതിന് ശേഷം ഇത് മിക്സ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം മിക്സ് ചെയ്യാൻ. പിന്നെ ഇത് പഴം ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്യണത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ പഴം കട്ട് ചെയ്യാമല്ലോ. ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്യണത്. ചെറിയ ചെറിയ പീസാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് പഴം തന്നെ എടുത്തിട്ടുള്ളൂ. രണ്ട് പഴം നല്ല രീതിയിൽ ഇതിൽ ഈ ഒരു മാവിൽ നമ്മൾക്ക് ഇതുപോലെ മുക്കി പൊരിച്ചെടുക്കുക. എണ്ണയൊക്കെ ചൂടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ തേങ്ങൻ്റെയും അതുപോലെ തന്നെ മുളക് പൊടിയും എല്ലാം കൂടി ഉപ്പും എല്ലാം കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പഴംപൊരി. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുക. പഴംപൊരി എന്താ പറയുക, ഒരു ഈ തേങ്ങേൻ്റെയും അതുപോലെ തന്നെ എരിവിൻ്റെ ഒക്കെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു പഴംപൊരിക്ക്. ചെയ്ത് നോക്കാത്തവർക്കുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ കമൻറ്റ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കണം. അതിനൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പഴംപൊരി എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ നല്ല ക്രഞ്ചിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ ഇത്. നല്ല കരകരപ്പും അതുപോലെ തന്നെ ഉള്ളിൽ നല്ല മധുരവും എരിവും ഒക്കെ നല്ല സൂപ്പറാണ്. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.